ആർത്താറ്റ് ചാട്ടുകുളത്ത് വികലാംഗനായ ലോട്ടറി വിൽപ്പനക്കാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം ആർത്താറ്റ് ചിറ്റഞ്ഞൂർ സ്വദേശി തലക്കാട്ട് വീട്ടിൽ 30 വയസ്സുള്ള അജുവിനെയാണ് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ കെ ഷിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വികലാംഗനായ ലോട്ടറി വിൽപ്പനക്കാരനെയാണ് പ്രതി സോഡാ കുപ്പികൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. ലോട്ടറി വിൽപ്പനക്കാരനായ തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശി 58 വയസ്സുള്ള രവിക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. മദ്യപിച്ചെത്തിയ പ്രതി ചാട്ടുകുളം ബാലച്ചൻ ഹോട്ടലിന് മുമ്പിലിരിക്കുകയായിരുന്ന രവിയെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഹോട്ടലിനുള്ളിൽ വെച്ചും ക്രൂരമായ മർദ്ദനമേറ്റ രവിയുടെ തലയ്ക്ക് ഹോട്ടലിലുണ്ടായിരുന്ന സോഡാ കുപ്പിയെടുത്ത് അടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. പ്രകോപിതനായ അക്രമി ചായക്കടയുടെ മുൻവശത്തെ ഗ്ലാസ് അലമാറയും തല്ലി തകർത്തു. സോഡാ കുപ്പി കൊണ്ടുള്ള അടിയിൽ തലയ്ക്ക് പരിക്കേറ്റ രവിയെ നാട്ടുകാർ ചേർന്ന കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കുന്നംകുളം പോലീസിൽ വിവരമറിയിച്ചതിന് അടിസ്ഥാനത്തിൽ കുന്നംകുളം അഡീഷണൽ SI ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. സിവിൽ പോലീസ് ഓഫീസർ അനൂപും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. CCTV News കുന്നംകുളം.